എല്ലാ പ്രേക്ഷകർക്കും സാർക്ക് ലൈവിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ഐഷ സിനിമയുടെ സംവിധായകൻ അമീർ പല്ലിക്കൽ സാറാണ്. സർ നമസ്കാരം. ഐഷ സിനിമ തിയേറ്ററുകളിൽ വിജയകരമായി പ്രദർശനം തുടരുകയാണ്. അപ്പോൾ എന്താണ് പറയാനുള്ളത്? ഭയങ്കര സന്തോഷം. ആയിഷ ഓരോ ദിവസം കഴിയുമ്പോൾ കൂടുതൽ പ്രേക്ഷകർ സ്വീകരിക്കുന്നു, പ്രത്യേകിച്ച് കുടുംബ പ്രേക്ഷകർ സ്വീകരിക്കുന്നു. മഞ്ജുച്ചിയുടെ കരിയറിൽ ഏറ്റവും മികച്ച കഥാപാത്രം എന്ന് പറയുന്നു. അതിലെ മാമ അതിലെ ഉമ്മയായിട്ട് അഭിനയിച്ചവരുടെ അഭിനയത്തെക്കുറിച്ച് നല്ലത് പറയുന്നു. അതിലെ ക്യാമറ വർക്കും അതുപോലെ തന്നെ എം ജെ സാറിൻ്റെ മ്യൂസിക്, അങ്ങനെ ഓരോന്ന് ഓരോന്ന് എണ്ണി എണ്ണി പറഞ്ഞ് നമ്മൾ ആഗ്രഹിക്കുന്ന നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള കമൻറ്റുകൾ സോഷ്യൽ മീഡിയയിൽ വരുന്നു, റിവ്യൂസ് ഒരുപാട് എഴുതിയിരുന്നു. അപ്പോൾ അങ്ങനെ ഇമോഷണലി കണക്റ്റ് ആവുന്ന ഒരു സിനിമ ഒരുപാട് കാലത്തിന് ശേഷം കാണാൻ പറ്റിയെന്ന് ആൾക്കാർ പറയുമ്പോൾ അങ്ങനെ മൊത്തത്തിൽ ഒരു എക്സൈറ്റ്മെൻറ്റും ഭയങ്കര സന്തോഷമുണ്ട് ആൾക്കാർ സ്വീകരിച്ചു എന്നറിയുന്നതിൽ. എങ്ങനെയാണ് നിലമ്പൂർ ആയിഷയുടെ ജീവിതം ബിഗ് സ്ക്രീനിൽ പകർത്താനുള്ളൊരു ഐഡിയയിലേക്ക് എത്തുന്നത്? എങ്ങനെയാണ് ഇതിൻ്റെ കഥ? ആദ്യ ആലോചന എന്ന് പറയുന്നത് ആഷിഫ് കക്കോടി എന്നുള്ള എൻ്റെ റൈറ്ററാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ഒരു സ്വപ്ന എന്താ പറയുക, നമ്മുടെ സ്വപ്ന പദ്ധതി എന്നൊക്കെ പറയുന്ന പോലെയുള്ള അങ്ങനെയുള്ളൊരു സ്ക്രിപ്റ്റായിരുന്നു അത്. അപ്പോൾ അതിൻ്റെ ആദ്യ ആലോചനയും അതിൻ്റെ ആദ്യ എഴുത്തും പരിപാടികളൊക്കെയും ആഷിഫ് കക്കോടി എന്നുള്ള റൈറ്ററാണ് എൻ്റെ അടുത്ത് ഇത് വന്നിട്ട് നമുക്ക് ഇങ്ങനൊരു സിനിമ ചെയ്യാമെന്ന് പറയുന്നത്. അപ്പോഴാണ് എനിക്കും എന്നാൽ പിന്നെ ചെയ്താൽ എന്തുകൊണ്ട് ചെയ്തുകൂടാന്നുള്ള ആലോചന എൻ്റെ ആലോചനയിലും വരുന്നത് അങ്ങനെയാണ്. അപ്പോൾ ആയിഷാത്ത എന്ന് പറയുന്ന ഒരു ഒരാളെ മലയാളത്തിൽ അല്ലെങ്കിൽ മലബാറിൽ ഒരു കാലഘട്ടത്തിൽ ഒരുപാട് നവോത്ഥാനങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള അല്ലെങ്കിൽ കേരളത്തിലെ സ്ത്രീകൾക്ക് അല്ലെങ്കിൽ ഒരുപാട് മതപരമായും രാഷ്ട്രീയപരമായും സാമൂഹികപരമായിട്ടൊക്കെ ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ അതിനെല്ലാം മറികടന്നുകൊണ്ടിട്ട് തൻ്റെ കമ്മ്യൂണിസ്റ്റ് ബോധവും തൻ്റെ മനുഷ്യത്വ ബോധവും ഒക്കെ ഉയർത്തിപ്പിടിച്ച ഒരു ഒരാൾ എന്ന അർത്ഥത്തിൽ അവരെ അടയാളപ്പെടുത്തേണ്ടതുണ്ട് എന്നുള്ളൊരു പൂർണ്ണമായ ബോധ്യത്തിന് പുറത്താണ് നിലമ്പൂരാശയുടെ ജീവിതകഥ ചെയ്യാൻ തീരുമാനിച്ചത്. അപ്പോൾ ജീവിതകഥ പൂർണ്ണമായിട്ട് നമ്മൾ ഇതിലില്ല, അത് നമ്മൾ അങ്ങനെ തന്നെ ആദ്യം പറയുന്നുണ്ട്. ഒരു ചെറിയൊരു ഭാഗമാണ് നിലമ്പൂരാശയെ പോലെ ഐതിഹാസികമായിട്ടുള്ള ഒരാളുടെ ജീവിതകഥ മുഴുവനായും പറയുക എന്ന് പറയുന്നത് നമ്മൾ ഈ 2 മണിക്കൂർ കൊണ്ട് പറയാൻ പറ്റുന്നതല്ല. മറ്റൊന്ന് അങ്ങനെ അവരുടെ ഒരു ആർക്കും അറിയാത്തൊരു ജീവിതകഥയല്ല ഇവിടെ നടന്ന, നമ്മളെ കേരളത്തിനകത്തുള്ള നിലമ്പൂർ ആയിഷ എന്ന് പറയുന്നത് അറിയാത്തൊരു ഭാഗവും സിനിമാറ്റിക് സ്വഭാവമുള്ളൊരു ഭാഗവും ഈ സൗദി അറേബ്യയിൽ നടന്നിട്ടുള്ള കഥയാണ്. അപ്പോൾ അത് സെലക്ട് ചെയ്യാൻ തീരുമാനിച്ചത് ഇത് നമ്മൾ കാണാത്ത നമ്മളറിയാത്തൊരു നിലമ്പൂർ ആയിഷത്തെ ഉണ്ട്. എന്തുകൊണ്ടൊരു KPS ലളിത ചേച്ചിയോ അതല്ലെങ്കിൽ ഒരു കവിയുറപ്പന്ന വിജയോ അല്ലെങ്കിൽ സുകുമാര ചേച്ചിയോ നിലമ്പൂരാഴ്ച ആയില്ല എന്നുള്ളതിൻ്റെ ഒരു വലിയൊരു 20 വർഷക്കാലത്തെ അവരുടെ ഒരു ഗ്യാപ്പുണ്ട്. അപ്പോൾ അങ്ങനെ അഭിനയം നിർത്തി, അഭിനയം മതിയാക്കി, ഇനി ഞാൻ അഭിനയിക്കുന്നില്ല എന്ന് തീരുമാനിച്ച് അവർ പോയിട്ടുണ്ടെങ്കിൽ പോകുന്ന സ്വാഭാവികമായിട്ട് ആരും പോകും, പക്ഷേ എന്തുകൊണ്ട് തിരിച്ചു വന്നതിലേക്ക് ലൈവ് ആവുന്നില്ല എന്നുള്ളതിൻ്റെ ഉത്തരമാണ് ഈ സിനിമ. അപ്പോൾ അത് രണ്ടാൾക്കാർ തമ്മിലുള്ള ഹൃദയബന്ധത്തിലൂടെയാണ് ഞങ്ങൾ പറയാൻ ശ്രമിച്ചത്. അപ്പോൾ എല്ലാമുള്ള എന്നാൽ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകുന്നു എന്ന് തോന്നുന്ന ഒരു മാമയും എല്ലാവരും ഉണ്ടായിട്ടും ആരുമില്ലാത്ത അവസ്ഥയിലെത്തി നിൽക്കുന്ന ആയിഷയും തമ്മിലുള്ള ഹൃദയബന്ധമാണ് ഈ സിനിമ പറഞ്ഞു വെക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ അത് പ്രേക്ഷകന് കണക്റ്റായി ആ ഇമോഷൻ കിട്ടി എന്നറിയുന്നത് ഒരു ഭയങ്കര സന്തോഷം. മഞ്ജു ചേച്ചി തന്നെ നിലമ്പൂർ ആയിഷ ആയിട്ട് വേണമെന്ന് നിർബന്ധം ഉണ്ടായിരുന്നു. എങ്ങനെയാണ് മഞ്ജു ചേച്ചിയിലേക്ക് എത്തുന്നത്? മഞ്ജു ചേച്ചി ഞങ്ങൾ ആദ്യം വേറൊരു സിനിമ കഥയുമായിട്ടാണ് മഞ്ജു ചേച്ചി അടുത്ത് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് പല കാരണങ്ങൾ കൊണ്ട് നടന്നില്ല. പിന്നീട് നമ്മൾ ഈ ഒരു സ്ക്രിപ്റ്റ് അതിന് മുമ്പേ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സിനിമ കഴിഞ്ഞിട്ട് ഇത് ചെയ്യാന്നുള്ള രീതിയിലായിരുന്നു ഉണ്ടായത്. മഞ്ജു ചേച്ചി എന്ന് പറയുന്നത് നമുക്കറിയാം അഭിനയത്തിൻ്റെ കാര്യത്തിൽ പിന്നെ നമ്മൾ പ്രത്യേകിച്ച് ചേച്ചിയുടെ അഭിനയത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ ഡിസ്കഷൻ്റെ ആവശ്യമില്ല. പിന്നെ നിലമ്പൂരാഴ്ച എന്ന് പറയുന്ന ഇത്രയും വലിയൊരു ഒരു ഐക്കണെ ഒരു കേരളത്തിൻ്റെ ഒരു നവോത്ഥാന നായികയെ അവതരിപ്പിക്കുമ്പോൾ അത് അഭിനയത്തോടൊപ്പം തന്നെ തുലനം ചെയ്യാൻ പറ്റുന്നതാണ് സ്റ്റാർഡം എന്നുള്ളത്. അപ്പോൾ ആൾക്കാർക്ക് സ്വീകാര്യമായിട്ടുള്ള എല്ലാ വീടുകളിലും അറിയുന്ന പരിചയമുള്ള ഏത് ഒരാൾക്കും ഏത് കാലഘട്ടത്തിലും ചോദിച്ചാൽ അറിയാൻ പറ്റുന്ന ഒരു ആക്ട്രസ് ആയിരിക്കണം നമ്മുടെ ഈ സിനിമയിൽ ആയിഷ ചെയ്യേണ്ടത് എന്നുള്ളൊരു നിർബന്ധം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് നിലവിൽ മഞ്ജു വാര്യർ എന്നുള്ള ഓപ്ഷൻ അപ്പുറത്തേക്ക് നമ്മൾ ആലോചിക്കുന്ന ഒരു കഥയില്ല. ഞങ്ങൾ ആലോചിക്കുകയൊക്കെ ചെയ്തിരുന്നു, മറ്റ് ആൾക്കാരെ സമീപിക്കാനുള്ള ശ്രമങ്ങളും നടത്തിയിരുന്നു, പക്ഷേ കറങ്ങിത്തിരിഞ്ഞ് വീണ്ടും മഞ്ജു ചേച്ചി എന്നുള്ള ഓപ്ഷനിൽ തന്നെ ആയിഷ. അത് എന്തുകൊണ്ടും ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ അത് നന്നായി എന്നുള്ളത് തന്നെയാണ് ഒരു മേക്കർ എന്നുള്ള അർത്ഥത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ സിനിമയുടെ ഫസ്റ്റ് ഷോ കണ്ടു കഴിഞ്ഞിറങ്ങിയപ്പോൾ ഐഷുമ പറയുന്നുണ്ട് മഞ്ജുവിനെ ഇത് പറ്റൂ, അവൾക്കല്ലാതെ വേറെ ആർക്കും ഇത് പറ്റില്ല. അപ്പോൾ അത്ര കോൺഫിഡൻ്റ് ആയിരുന്നു മഞ്ജു ചേച്ചിക്ക് ഈ ക്യാരക്ടർ സ്ക്രീനിൽ നന്നായി ഫുൾ ഓഫ് ചെയ്യാൻ പറ്റുന്നു? ഉറപ്പായിട്ടും കോൺഫിഡൻസ് എന്ന് പറയുന്നത് മഞ്ജു ചേച്ചി എന്നുള്ളൊരു അഭിനേതാവിന്, ഇപ്പോൾ വലിയ വലിയ അത്രയും സീനിയർ ആയിട്ടുള്ള ഒരുപാട് ഡയറക്ടേഴ്സിൻ്റെ ലെജൻസ് ആയിട്ടുള്ള ഡയറക്ടേഴ്സിൻ്റെ കൂടെ നമ്മൾ മലയാളികൾ ഇന്ന് ഓർമ്മിക്കുന്ന ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ നമുക്കൊരു സംശയത്തിൻ്റെ നിലയേ ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മുടെ കയ്യിലേക്ക് ഒരു ആക്ട്രസ്സിനെ കിട്ടിയാൽ അവർ നന്നായി പെർഫോം ചെയ്തിട്ടില്ലെങ്കിൽ അതിൻ്റെ ഉത്തരവാദി ആരാണോ ആ സിനിമ എടുക്കുന്ന അയാളായിരിക്കും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. നമ്മളവിടെ ഒരു നടനെ ഒരു നടിയെ കുറ്റം പറയുന്നതിൽ ഒരു അർത്ഥമില്ല. അവരഭിനയിച്ച് നന്നായിട്ടില്ലെങ്കിൽ അത് ആരാണോ അഭിനയിപ്പിച്ചത് അത് നോക്കാനാണല്ലോ നമ്മൾ നിൽക്കുക. അപ്പോൾ അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ചേച്ചിക്ക് മഞ്ജു ചേച്ചി എന്നുള്ള ഒരാളുടെ അഭിനയ പാടവത്തിനെ കുറിച്ചോ അല്ലെങ്കിൽ അഭിനയത്തിൻ്റെ കാര്യത്തിനെ കുറിച്ചോ ഒരു ചെറുതരി പോലും സംശയത്തിൻ്റെ ആവശ്യമില്ല എന്ന് വിശ്വസിക്കുന്നു ഞാൻ.
ഈ സിനിമ കണ്ടിറങ്ങിയ പലരും എടുത്തു പറയുന്ന ഒരു കമന്റ് ആണ് ദുബായിയാണ് നമ്മളെ സൗദി ആയിട്ട് ഫീൽ ചെയ്യിപ്പിച്ചേക്കുന്നത്. അപ്പൊ അതിനെന്തെങ്കിലും ചലഞ്ചസ് ഒക്കെ ഫേസ് ചെയ്തായിരുന്നു? ഉറപ്പായിട്ടും. ഒന്നാമത് 30-35 അല്ലെങ്കിൽ 40 വർഷം മുമ്പുള്ള ഒരു കഥയാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ഒരു പീരിയോഡിക്കാണ്. അപ്പോൾ ആ പീരിയോഡിക്കായിരിക്കുമ്പോൾ അതിലെ ഓരോ വസ്തുക്കൾ, അത് വസ്ത്രം ആയിക്കോട്ടെ, ഭക്ഷണം ആയിക്കോട്ടെ, പാത്രങ്ങളായാലും ഇനി വണ്ടികളായാലും അതിന് ഇൻറ്റീരിയർ ആയാലും എക്സ്റ്റീരിയർ ആയാലും എല്ലാം ആ വർഷത്തോട് ചേർന്ന് നിൽക്കുന്ന, ആ കാലഘട്ടത്തോട് ചേർന്ന് നിൽക്കുന്ന രീതിയിലായിരിക്കണം. അപ്പോൾ അത് വലിയ ചലഞ്ചായിരുന്നു. ഒന്ന് സൗദിയായിട്ട് നമുക്ക് കാണിക്കാൻ പറ്റുക, ദുബായി നമുക്ക് കാണിക്കാൻ പറ്റില്ല. കാരണം ദുബായ് അത്രയും ലോകത്തിൻ്റെ ഏറ്റവും മോസ്റ്റ് മോഡേൺ സിറ്റിയാണ്. അതിൻ്റെ ഏത് ഭാഗത്ത് പോലും നമുക്കത് കാണാൻ പറ്റും, ദുബായ് സിറ്റി. അപ്പോൾ റാസൽ ഗൈമ നമ്മൾ സെലക്ട് ചെയ്യുന്നു. അത് ഈ സൗദിയുമായിട്ട് അധികം ഭൂപ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന പ്രദേശമാണ്. അവിടെ നമ്മളൊരു പാലസ് കാണുന്നു. ആ പാലസിനകത്ത് സൗദിയെ നമ്മൾ റീക്രിയേറ്റ് ചെയ്യുന്നു. ബത്ത മാർക്കറ്റിൽ നിന്ന് സൗദിയിലെ മാർക്കറ്റിൽ നമ്മൾ നെക്കീൽ മാർക്കറ്റ്, റാസൽ ഗൈമയിലെ നെക്കീൽ മാർക്കറ്റിൽ നമ്മൾ റീക്രിയേറ്റ് ചെയ്യുന്നു. ഭയങ്കര ചലഞ്ച് തന്നെയായിരുന്നു. ചലഞ്ച് ഇല്ല എന്ന് പറയുന്നത് കളവായി പോകും. പക്ഷേ അതിനെല്ലാം വളരെ എൻജോയ് ചെയ്ത് ആ വെല്ലുവിളികളൊക്കെ ഏറ്റെടുത്ത് സിനിമ ചെയ്യാൻ പറ്റി എന്നുള്ളതിൽ സന്തോഷം. ആ വെല്ലുവിളികളുടെയൊക്കെ റിസൾട്ടാണ് ഇപ്പോൾ ഐഷ സക്സസ്ഫുൾ ആയിട്ട് പ്രദർശനം തുടരുന്നത്. ഇനി സാറിൻ്റെ അപ്കമിങ് പ്രോജക്ട്സ്? അപ്കമിങ് ഞാനും ആഷിഫ് കെയും കൂടി തന്നെ ഉള്ള ഒന്ന് രണ്ട് സ്ക്രിപ്റ്റുകൾ ഇങ്ങനെ ചർച്ചകളിലാണ്. ഒരു ഡാൻസ് മൂവി ചെയ്യണമെന്നാണ് അടുത്തൊരു ഒരു ഔട്ടാനോട്ട്. മലയാളത്തിൽ ആദ്യത്തെ ഒരു ഡാൻസ് മൂവി ചെയ്യണം എന്നുള്ളതാണ് വലിയൊരു ആഗ്രഹം. അതിൻ്റെ പണിപ്പുരയിലാണ്. അതിൻ്റെ എഴുത്തുകളൊക്കെ ആഷിഫ് കെ നടത്തുന്നു. അതിൻ്റെ ഡിസ്കഷൻ ഞാൻ നടന്നുകൊണ്ടിരിക്കുന്നു. കാസ്റ്റിംഗ് കാര്യങ്ങളിലേക്കൊന്നും പോയിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു അതാണ് അടുത്തൊരു പ്ലാനായിട്ട് മനസ്സിലുള്ളത്. ഇപ്പോൾ ഉള്ളത് സംഭവിക്കുമല്ലോ എന്നുള്ളത് അറിയില്ല. അപ്പോൾ താങ്ക് യു സർ. ഐഷ ഇനിയും വിജയകരമായി പ്രദർശനം തുടരുന്നു.